ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. പാഡിൽ ബിസിനസ് കൺസൾട്ടൻസ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ കുറച്ച് നാളായിട്ട് ബിസിനസ് ടോപ്പിക്കുകളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കമൻറ്റുകൾ ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതിൽ വരുന്ന പല വീഡിയോസിനെ സംബന്ധിച്ചും. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഒരു ലെറ്റ്സ് ടോക്ക് ബിസിനസ് എന്നുള്ള രീതിയിലേക്കൊന്ന് മാറ്റം വരുത്തിയിരിക്കുകയാണ്. സോ പാഡിൽ ലെറ്റ്സ് ടോക്ക് ബിസിനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ഞാൻ രണ്ട് പേഴ്സ്പെക്റ്റീവിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒന്ന്, ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ജോലിയുടെ ഭാഗമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും, രണ്ടാമത്തേത് ഇന്ന് ഞാൻ ജീവിതത്തിൽ വളരെ മൂല്യം കൽപ്പിക്കുന്ന ഒരു ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ ഒരു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാനും കൂടെ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബിസിനസ് നെറ്റ്വർക്കിംഗ് ആണ്. അപ്പോൾ എൻ്റെ ടോപ്പിക്കിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ്, ആസ് എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് എനിക്ക് ചില എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഇന്നത്തെ ഒരു ബിസിനസ് സാഹചര്യം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് ബിസിനസ് എടുത്താലും, എന്ത് തരം ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും, അതിലെല്ലാം ശക്തമായ കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു കൺസെപ്റ്റോ പുതിയൊരു പ്രൊഡക്റ്റോ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ അത് കോപ്പി ചെയ്തുകൊണ്ട് വേറെ ആളുകളും അതേ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. നമ്മൾ കടം കൊടുത്തുകൊണ്ട് ബിസിനസ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ കോമ്പറ്റീറ്ററും കടം നൽകുന്നു. പുതിയ ടെക്നോളജി നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ കോമ്പറ്റീറ്ററും അതേ ടെക്നോളജി ആയി മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ അതിനേലേറെ ശക്തമായ മറ്റേതെങ്കിലും ഒരു ടെക്നോളജി അവരും ബിസിനസ്സിൽ ഉപയോഗിക്കുന്നു. നല്ല സ്റ്റാഫിനെ നമ്മൾ ബിസിനസ്സിൽ ഹയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ, ചിലരെയൊക്കെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവരും നല്ല എംപ്ലോയീസിനെ ഹയർ ചെയ്ത് തന്നെ മുന്നോട്ട് വരുന്നു. നല്ല പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നല്ല ബ്രാൻഡുകളൊക്കെ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോൾ അവരും ഇത് കൊണ്ടുവരിക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെയാണ് നമ്മൾ പലരും ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ, കോമ്പറ്റീറ്ററും നല്ല ക്വാളിറ്റിയിലൊക്കെ തന്നെയാണ് ഇന്ന് ഉൽപ്പന്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ബിസിനസ്സിൽ ശക്തമായ കോമ്പറ്റീഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോഴും ചില സ്ഥാപനങ്ങൾ ഈ കോമ്പറ്റീഷനിലൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട് കാണാം. അപ്പോൾ എന്താണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യം? ആ രഹസ്യത്തെ പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്ന ആക്ടിവിറ്റിയിൽ അതിൻ്റെ ആ ബിസിനസ് ലീഡ് ചെയ്യുന്ന ആളുകൾ വളരെ ഭംഗിയായി തന്നെ ഈ നെറ്റ്വർക്കിംഗ് ആക്ടിവിറ്റി ചെയ്യുകയും ആ ബിസിനസ്സിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് അറിയാമെന്നുള്ളതിനേക്കാൾ ഉപരി ആ വ്യക്തികളൊക്കെ ആരെയൊക്കെയോ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെയോ അവരെയൊക്കെ അറിയാം, ഈ കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ബിസിനസ്സിൽ മുന്നേറുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഈ ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്ന ആ ഒരു കാര്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ബിസിനസ്സിലുണ്ട് എന്ന് ആദ്യമായി മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി രണ്ടാമത്തെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ബിസിനസ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ബി എൻ ഐ എമറാൾഡ്സ് എന്ന ചാപ്റ്ററിൽ മെമ്പറാണ് ഞാനിന്ന്. അപ്പോൾ അതിൻ്റെ മീറ്റിംഗൊക്കെ കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ അതിൽ കിട്ടിയ ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്ന ഒരു ടോപ്പിക് തന്നെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയമായി എടുത്തത്. സോ എന്താണ് ആക്ച്വലി ബിസിനസ് നെറ്റ്വർക്കിംഗ്? ബിസിനസ് നെറ്റ്വർക്കിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണ് ബിസിനസ്സിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭാവിയിൽ ക്ലയൻസ് ആകാൻ സാധ്യതയുള്ള ആളുകൾ, പൊട്ടൻഷ്യൽ ക്ലയൻസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നിലവിലുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തന്നെ റിലേഷൻഷിപ്പ് ഒന്നും കൂടെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള മ്യൂച്വൽ ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്ന് വിളിക്കാൻ സാധിക്കുക. അപ്പം അങ്ങനെയുള്ള ഈ മനോഹരമായിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഇന്ന് വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിന്ന് പോയ ബി എൻ ഐയിൽ തന്നെ ഗീവേഴ്സ് ഗെയിൻ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഫിലോസഫി തന്നെ. കൂടുതൽ കൂടുതൽ കൊടുക്കും തോറും അതിലൂടെ വളരാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബി എൻ ഐ. അപ്പോൾ ഇതുപോലെ ഓരോ ബിസിനസ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ നോക്കിയാലും നമുക്കിങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യാനും അതോടൊപ്പം അറിവ് വർദ്ധിപ്പിക്കാനും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന വലിയൊരു സാഹചര്യമാണ് ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇന്ന് ഓണ്ടർപ്രണേഴ്സിനും ബിസിനസ്സുകാർക്കും ഒക്കെ വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ശരിക്കും ഈ ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് നെറ്റ്വർക്കിംഗ്? നമുക്ക് പ്രധാനമായിട്ടും ഒരു അഞ്ചാറ് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നോക്കാവുന്നതുണ്ട്. ഒന്നാമത്തേത് പുതിയ കോണ്ടാക്ട്സും റെഫറൻസും ഒക്കെ ബിൽഡ് ചെയ്യുക. ന്യൂ കോണ്ടാക്ട്സ് ആൻഡ് റെഫറൻസ്. നമുക്ക് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ കോണ്ടാക്റ്റുകൾ വരുമ്പോഴാണ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പല കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക. അത് കസ്റ്റമേഴ്സിൻ്റെ കേസിലോ സെയിൽസിൻ്റെ ഭാഗമോ മാത്രമല്ല, ബിസിനസ്സിൽ പലപ്പോഴും നമുക്ക് നല്ല ഗൈഡൻസ് നൽകാൻ പറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ നല്ല കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അങ്ങനെ ധാരാളം പുതിയ കോണ്ടാക്ട്സും റെഫറൻസും ബിൽഡ് ചെയ്യാനായിട്ട് ബിസിനസ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. രണ്ടാമത്തെ കാര്യം വിസിബിലിറ്റിയാണ്. ആസ് എ ബ്രാൻഡ്, ആസ് എ പേഴ്സൺ, നമ്മളുടെ വിസിബിലിറ്റി ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം
ചെയ്യേണ്ടതുണ്ട്. അതിനെപ്പറ്റി നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. സമാനമായ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരായ ആളുകളിലേക്കൊക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡായി നിങ്ങളും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന നല്ല വേദികളാണ് നെറ്റ്വർക്കിംഗ് വേദികൾ. അപ്പോൾ ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകളിൽ നിങ്ങളെന്ന വ്യക്തിയും നിങ്ങളുടെ സ്ഥാപനവും ഒക്കെ വിസിബിൾ ആകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ വിസിബിലിറ്റി കൂട്ടാൻ തീർച്ചയായിട്ടും ഇത് ഉപകരിക്കും. മൂന്നാമത്, സ്റ്റേയിങ് കറൻറ്റ് ഓർ അപ്ഡേറ്റഡ്. നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റ് സിനാരിയോയില് പുതിയ പുതിയ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് മറ്റ് കമ്പനികൾ ഫോളോ ചെയ്യുന്ന ടെക്നോളജി, അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങളാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്, അങ്ങനെ കറൻറ്റ് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ബിസിനസ് നെറ്റ്വർക്കിംഗ് വേദികൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് പ്രോബ്ലം സോൾവിംഗ് ആണ്. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബിസിനസ് നെറ്റ്വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ്, നിങ്ങൾ പലപ്പോഴും പല പ്രോബ്ലങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് ഇത്തരം നെറ്റ്വർക്കിംഗ് വേദികളിൽ നിന്ന് ലഭിക്കും. ചിലപ്പോൾ അത് എംപ്ലോയിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ചാനൽ പാർട്ട്നേഴ്സ് എന്നുള്ള നിലയിലായിരിക്കും, ചിലപ്പോൾ നല്ലൊരു അക്കൗണ്ട്സ് കൺസൾട്ടൻറ്റിനെയോ നല്ലൊരു ലോയറിനെയോ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നല്ല സോഫ്റ്റ്വെയർ പ്രൊവൈഡറിനെ ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങളുടെ പോലെ നല്ലൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിനെ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരുപാട് ആളുകളുടെ കോണ്ടാക്ട്സ് ലഭിക്കുന്ന വേദികളാണ് ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ്. അതിലൂടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ചിലപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, ബിസിനസ്സിൻ്റെ അതൊരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റമർ ഫ്ലോ പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരം ലഭിക്കാവുന്ന വേദികളാണ് ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകൾ. പിന്നീട് ഷെയറിംഗ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. കാരണം നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളിപ്പോൾ ഒരു എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഇത്തരത്തിൽ എക്സ്പോർട്ട് ബിസിനസ് അടുത്ത കാലത്ത് തുടങ്ങിയതോ അല്ലെങ്കിൽ ഇത് ചെയ്ത് പരിചയമുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്തത്, എന്തൊക്കെയാണ് ആ സമയത്ത് വരാവുന്ന ചില ഡ്രോബാക്സുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് പറഞ്ഞു തരാൻ എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നോളജ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ സ്റ്റാറ്റുവേറ്ററി മാറ്റേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ പുതിയ ട്രെൻഡ്സൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളായിരിക്കാം, ടെക്നോളജി അപ്ഡേറ്റ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള പല മാർക്കറ്റ് അപ്ഡേഷൻസും അല്ലെങ്കിൽ നോളജും അത് ഷെയർ ചെയ്യാനും നമുക്ക് റിസീവ് ചെയ്യാനും ഒക്കെ പറ്റുന്ന വേദികളാണ് ഇത്തരം ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകൾ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആറാമത്തെ കാര്യം, ബൂസ്റ്റിംഗ് കോൺഫിഡൻസ് ആൻഡ് മൊറൽ. നമുക്കറിയാം ഈ ബിസിനസ്സുകാർ പൊതുവെ ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ്, ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളാണ്, അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതേപോലുള്ള ആളുകളുമായിട്ട് നമ്മൾ പോയി സംസാരിക്കുമ്പോൾ, അവരൊക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെയും ആ ഒരു മൊറയിലും കോൺഫിഡൻസും ഒക്കെ ബൂസ്റ്റ് ചെയ്യും, നമുക്കും പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു അവസ്ഥ വരും. പ്രത്യേകിച്ച് നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങുന്ന ആളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അല്പം സ്ലോ ആയിട്ടാണ് ബിസിനസ്സൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവം ഇത്തരം ആളുകളൊക്കെ ആയിട്ട് സംവേദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു വേദിയും കൂടിയാണ് ഇത്തരം ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇവൻസും ബിസിനസ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആസ് എ എന്റർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ, നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ശക്തമായി തന്നെ മുന്നേറാനും സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ് നെറ്റ്വർക്കിംഗ് വേദികൾ. അപ്പോൾ അതിൽ അംഗമാകേണ്ടത് നിങ്ങളുടെ തന്നെ ആവശ്യമാണെന്ന് തിരിച്ചറിയുക, ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ കോമ്പറ്റീഷനെയൊക്കെ നേരിടാനായിട്ടുള്ള ഒരു ശക്തമായ ടൂളാണ് ബിസിനസ് നെറ്റ്വർക്കിംഗ്. അത് ഭംഗിയായി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മൾ നോക്കുക, നമ്മൾ പ്രധാനമായിട്ടുള്ള ആറ് കാര്യങ്ങളെ പറ്റി പറഞ്ഞു. പുതിയ കോൺടാക്റ്റും റെഫറൻസും ഒക്കെ ബിൽഡ് ചെയ്യണതിനെ പറ്റി, നമ്മളുടെ വിസിബിലിറ്റി കൂട്ടുന്നതിനെ പറ്റി, നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണതിൻ്റെ ആവശ്യകതയെ പറ്റി, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പല സാഹചര്യങ്ങൾ നമുക്ക് നെറ്റ്വർക്കിംഗ് വേദികളുണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ നോളജും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള വേദികളാണെന്ന് പറഞ്ഞു, നമ്മളുടെ ഒരു മൊറയിലും കോൺഫിഡൻസൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ഒരുപാട് ഒരുപാട് പോസിറ്റീവ്സേ നമ്മുടെ അടുത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരം വേദികൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എനിക്കിന്ന് ലഭിച്ച ആ ഭാഗ്യം ബി എൻ ഐ ആണെങ്കിൽ അതുപോലെ ധാരാളം നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്, അതിൽ അംഗമാവാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങൾ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുക, പുതിയ അറിവ് നേടുക, ബിസിനസ്സിൽ വളരാനായിട്ട് അത് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്താം. അപ്പോൾ ലെറ്റ്സ് ടോക്ക് ബിസിനസ്. ഇതുപോലെ ബിസിനസ് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ സ്റ്റേ അപ്ഡേറ്റഡ്. എല്ലാവരും തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നെറ്റ്വർക്കിംഗ് വേദികൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇതിൽ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുണ്ടാവും, പുതിയതായി ഇത്തരം ആളുകളെ ഇതിലേക്കൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ പാഡിൽ ലെറ്റ്സ് ടോക്ക് ബിസിനസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.